പുതിയ നിയമത്തിന്റെ വെളിപ്പാടിൽ ഒരു വാക്യം, ഞാൻ യേശാവിനെ ദോഷിച്ചു യാക്കോബിനെ സ്നേഹിച്ചു. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് രണ്ട് പിള്ളേരിൽ ഒരാളെ സ്നേഹിച്ചു, മറ്റവനെ ദോഷിച്ചു. അവകാശം കൊണ്ട് സകലത്തിനും ഉടമ ഏശാവ, പക്ഷേ യാക്കോബ് സകല അനുഗ്രഹവും പിടിച്ചു വാങ്ങിച്ചു. ചുരുക്കി പറയാം, സ്വന്തം വീട് വിട്ടോടി ഓടേണ്ട സാഹചര്യം നിങ്ങൾക്കറിയാം. അനുഗ്രഹം കരസ്ഥമാക്കിയതാ. അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ പുറകെ ഒരായുധം കൊണ്ട് ഒരു സഹോദരൻ വരിക. പോകുന്ന യാത്രയിൽ സൂര്യൻ അസ്തമിച്ചു, മുന്നോട്ട് പോകാൻ വയ്യാത്ത സാഹചര്യം, തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത സാഹചര്യം, സ്വാമി കാട്ടിലെ മൃഗങ്ങളുടെ ഗർജനങ്ങൾ കാതുകളിൽ കേൾക്കാം. ആ രാത്രിയിൽ അറിയാതെ ബോധം കെട്ട് തലയിണ വെച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നു. ആ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. ഈ സ്വർഗം കൊടുത്ത സ്വപ്നമാ, സ്വർഗം തുറന്നിട്ടിരിക്കുന്നു, ഒരു ദൂതുണ്ട്. ജനിപ്പിച്ച അപ്പൻ വാതിലടച്ചാലും അടയ്ക്കാത്തൊരു വാതിൽ നിനക്കൊണ്ട്. വിശ്വാസമുണ്ട്, ഒരാമീം പറയണം. ചില വാതിൽ അടഞ്ഞത് തകർക്കാനല്ല, സ്വർഗത്തിന്റെ വാതിൽ കാണിക്കാനാ. ചില വാതിൽ അടഞ്ഞത് നീ തല കുനിക്കാനല്ല, ശ്രേഷ്ഠമായ വാതിൽ. വിശ്വാസമുണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. എന്നിട്ട് ആ സ്വപ്നത്തിനകത്തൊരു കാഴ്ച കണ്ടു. ഭൂമിയിൽ നിന്ന് സ്വർഗം വരെ വെച്ചിരിക്കുന്ന ഒരു ഗോവേണി. ആ ഗോവേണിയിൽ ഹൃദയഹാരിയായ ഒരു രംഗം. ദൂതന്മാർ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് യാക്കോബിനെ ഒന്ന് ചുറ്റി ഇങ്ങേ ഗോവേണിയുടെ തലയ്ക്ക് കൂടെ മുകളിലോട്ട് പോവാ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വീടിൻ്റെ വാതിലടച്ച് കൊലപാതകത്തിൻ്റെ വെല്ലുവിളിയുമായി ഒരുത്തൻ ആയുധം കൊണ്ട് പുറകെ വരുമ്പം ഉറങ്ങുന്നവന് കാവലായി ദൂതന്മാർ പാളയമിറങ്ങുക. നിങ്ങളോടൊരു ദൂത് പറയാ, ദൂതനെ ദൈവമാക്കിയത് എവിടെ പ്രതിസന്ധി ഉണ്ടോ അവിടേക്ക് ദൂതന്മാർ മാറിക്കൊണ്ടിരിക്കും. വിശ്വാസമുണ്ടല്ലോ, സ്തോത്രം ചെയ്യാവൂ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി. പത്രോസ് പറയാ, നിന്റെ പ്രതിയോഗിയായ പിശാച്, ബാക്കി പറ അലറുന്ന സിംഹം എന്ന വണ്ണം ആഴെ വിരിങ്ങണമെന്നു കരുതി. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. കേറാൻ പറ്റാത്ത എന്നാ, യഹോവയുടെ ദൂതൻ നിനക്ക് ചുറ്റും പാളയമിറങ്ങി നിൽക്കുക. ഇന്ന് പകൽ പിശാച് അല്ല നിന്നെ ചുറ്റുന്ന, ദൈവം നിന്നെ ചുറ്റിയിരിക്കുന്നു.